നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ച് കോൺസുലേറ്റ് സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യ സൂത്രധാരൻ കെ ടി റമീസിൽ നിന്നും തോക്കിന്റെ വിവിധ ഭാഗങ്ങൾ പിടികൂടിയപ്പോൾ ആദ്യം പറഞ്ഞത് ഇവ സോഫയുടെ കാലിന്റെ ഭാഗങ്ങളും കുറ്റിയുമാണെന്ന്. തുടർന്ന് ബാലിസ്റ്റിക് പരിശോധന നീട്ടിക്കൊണ്ടുപോകാൻ കസ്റ്റംസിനെ വട്ടം കറക്കിയത് അവസാനിപ്പിച്ചത് അറസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ ആറ് തോക്കുകളെന്ന് കരുതിയ തോക്കിന്റെ പാർട്സുകളിൽ 13 എണ്ണം. 5 മാസം കഴിഞ്ഞിട്ടും ബാലിസ്റ്റിക് റിപ്പോർട്ട് നൽകാത്തതിലും ഉന്നതരുടെ ഇടപെടലെന്ന് സംശയമുണ്ട്. സ്വർണ്ണക്കടത്തിനോടൊപ്പം റമീസിന്റെ ആയുധക്കടത്തിലെ നെല്ലും പതിരും വേർതിരിച്ചെടുക്കാൻ എൻഐഎ വിശദമായ അന്വേഷണം ആരംഭിച്ചു. റമീസിന്റെ തോക്കുകടത്ത് കേസിൽ അട്ടിമറി സംശയിച്ചാണ് എൻഐഎ അന്വേഷണം നടക്കുന്നത്. റമീസിന്റെ നേതൃത്വത്തിലുള്ള കോൺസുലേറ്റ് സ്വർണം പിടിക്കപ്പെട്ടപ്പോൾ കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ സ്വാധീനിക്കാൻ ശ്രമിച്ച ഉന്നതർ ഈ കേസിലും ഇടപെട്ടിട്ടുണ്ടോ എന്നും 5 മാസം കഴിഞ്ഞിട്ടും കേസിലെ ബാലിസ്റ്റിക് റിപ്പോർട്ട് ലഭ്യമാക്കാത്തതിന് പിന്നാലെ രഹസ്യവും സംശയിച്ചാണ് അന്വേഷണം നടക്കുന്നത്. ശിവശങ്കർ അടക്കമുള്ള ഇടപെടൽ ഉണ്ടോ എന്നും പരിശോധിക്കും. സ്വപ്ന സുരേഷിന് ഉന്നതങ്ങളിൽ ഉണ്ടായിരുന്ന സ്വാധീനം റമീസിനെ തുണച്ചതായും സൂചനകൾ ലഭിക്കുന്നുണ്ട്. നിലവിൽ എൻഐഎയുടെ കസ്റ്റഡിയിലുള്ള റമീസ് നെടുമ്പാശ്ശേരി വഴി കൊണ്ടുവന്ന തോക്കുകളുടെ വിവിധ ഭാഗങ്ങൾ കസ്റ്റംസ് അധികൃതർ ബാലിസ്റ്റിക് പരിശോധനയ്ക്കായി തിരുവനന്തപുരം പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലെ ബാലിസ്റ്റിക് വകുപ്പിലേക്ക് എത്തിച്ചിട്ടും റിപ്പോർട്ട് വൈകിപ്പിച്ചത് വെറും മുടന്ത ന്യായങ്ങൾ പറഞ്ഞാണെന്നും ആക്ഷേപങ്ങളുണ്ട്. ഇത് സംബന്ധിച്ച് കേസന്വേഷിക്കുന്ന കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ബാലിസ്റ്റിക് വിഭാഗവുമായി 3 തവണ ബന്ധപ്പെട്ടപ്പോഴും പരിശോധനയ്ക്ക് ആളില്ലെന്നും മറ്റു ജോലികളുടെ തിരക്കിലാണെന്നും പറഞ്ഞാണ് ഇത്രയും നാൾ വൈകിപ്പിച്ചത്. രാജ്യസുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാകുന്ന വിഷയത്തിൽ 1 മാസത്തിനകം തന്നെ റിപ്പോർട്ട് ലഭ്യമാക്കുമെന്നിരിക്കെ റമീസിന്റെ ഉന്നത ബന്ധങ്ങൾ ഉപയോഗിച്ച് റിപ്പോർട്ട് വൈകിപ്പിച്ചതായാണ് എൻഐഎ സംശയിക്കുന്നത്. അതേസമയം കേസ് എൻഐഎ ഏറ്റെടുത്തതോടെ 2 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാമെന്നാണ് ഇപ്പോൾ ബാലിസ്റ്റിക് മേധാവികൾ പറയുന്നത്. 2019 നവംബർ 6 നെടുമ്പാശ്ശേരിയിൽ നിന്നും തോക്കിന്റെ വിവിധ ഭാഗങ്ങളായാണ് കസ്റ്റംസ് പിടിച്ചെടുത്തത്. തുടർന്ന് കസ്റ്റംസിന്റെ അനുമാന പ്രകാരം ഏകദേശം 6 തോക്കുകളുടെ വിവിധ ഭാഗങ്ങളാണിവയെന്ന് കരുതിയിരുന്നെങ്കിലും നിലവിൽ ഇത് 13 തോക്കുകളുടെ ഭാഗമാണെന്നാണ് ബാലിസ്റ്റിക് അധികൃതരിൽ നിന്നും കസ്റ്റംസിന് ലഭ്യമായ വിവരം. പിടിക്കപ്പെടുന്ന സമയത്ത് ഇവ തോക്കുകളാണെന്ന് സമ്മതിക്കാൻ റമീസ് തയ്യാറായിരുന്നില്ല. ഇവ സോഫയുടെ കാലും കുറ്റിയും ഉൾപ്പെടെയുള്ളവയാണെന്നും പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ വിശദമായ പരിശോധനയിലാണ് ഇവ തോക്കുകളാണെന്ന് തന്നെ സ്ഥിരീകരിക്കപ്പെട്ടത്. തുടർന്ന് പിടിച്ചെടുത്ത തോക്കുകൾ സീൽ ചെയ്ത് റമീസിൻ്റെയോ ഇയാൾ നിർദ്ദേശിക്കുന്ന വ്യക്തിയെയോ കൂട്ടി വേണമായിരുന്നു കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്തെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലെത്തിക്കാൻ. എന്നാൽ ഇത് സംബന്ധിച്ച് കൂടെ പോകാനോ മറ്റൊരാളെ കൂടെ വിടാനോ റമീസ് തയ്യാറായില്ല. ഇതിനാൽ തന്നെ 2 മാസത്തിന് ശേഷമാണ് കസ്റ്റംസ് ഇവ ഫോറൻസിക് ലാബിലെ ബാലിസ്റ്റിക് വിഭാഗത്തിന് കൈമാറിയത്. കൂടെ ആളെ വിടാൻ തയ്യാറാകാതെ കസ്റ്റംസിന്റെ വട്ടം കറക്കിയപ്പോൾ ഇനിയും വൈകിച്ചാൽ അറസ്റ്റ് ചെയ്യുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതോടെയാണ് റമീസ് മറ്റൊരാളെ കൂടെ അയച്ചത്. പിടിക്കപ്പെട്ട ശേഷം തോക്ക് കടത്തിയത് പാലക്കാട് റൈഫിൾ അസോസിയേഷന്റെ പേരിലാണെന്ന് പറഞ്ഞെങ്കിലും തങ്ങൾ ഇത് സംബന്ധിച്ച് അറിവില്ലെന്നാണ് റൈഫിൾ പരിശോധന അസോസിയേഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റംസ് കൃത്യമായി അന്വേഷണം നടത്തിയിരുന്നെങ്കിലും ബാലിസ്റ്റിക് റിപ്പോർട്ട് ലഭിക്കാത്തതാണ് കസ്റ്റംസ് അന്വേഷണത്തിന് വിലങ്ങുതടിയായി മാറിയത്. അതോടൊപ്പം തന്നെ തോക്കുകളുടെ ചില ഭാഗങ്ങൾ മാത്രമാണ് പിടികൂടിയത് എന്നതിനാൽ തന്നെ ഇവയുടെ മറ്റ് ഭാഗങ്ങൾ നാട്ടിലെ വിദഗ്ധരായ കൊല്ലപ്പണിക്കാരെ ഉപയോഗിച്ച് നിർമ്മിക്കാനായിരുന്നു ലക്ഷ്യമെന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. നേരത്തെ മാറാട് കേസിലടക്കം നിലമ്പൂർ മേഖലയിൽ നിന്നും നിർമ്മിച്ച കള്ളത്തോക്കുകൾ ഉപയോഗിച്ചിരുന്നതായി കണ്ടെത്തിയിരുന്നു. ഇത്തരത്തിൽ ഇപ്പോഴും നിലമ്പൂർ എടക്കര മേഖലകളിൽ രഹസ്യമായി കള്ളത്തോക്ക് നിർമ്മിച്ചു നൽകുന്നവരുണ്ടെന്ന് പോലീസിന് വിവരങ്ങളുണ്ട്. എടക്ക ഉപ്പടയിലെ മലയിൽ തടിക്കാട് സജി ഇത്തരം തോക്ക് നിർമ്മാണത്തിൽ നേരത്തെ പോലീസിൽ പിടിയിലായിരുന്നു. മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശിയായ റമീസിന്റെ പ്രദേശത്തോട് ചേർന്ന് സ്ഥലമായതിനാൽ തന്നെ ഇവിടെ വെച്ച് തോക്ക് മൂർച്ച കൂട്ടി ഉപയോഗിക്കാനും ബാക്കി ഭാഗങ്ങൾ ഇവരെ ഉപയോഗിച്ച് കടിപ്പിക്കാനുള്ള സാധ്യതയും അന്വേഷണ സംഘം പരിശോധിക്കും. 2014 2 മാനുകളെ വെടിവെച്ച് കൊന്ന കേസിലെ പ്രതിയാണ് റമീസ്. പാലക്കാട് വാളയാർ സ്റ്റേഷനിലാണ് കേസ്. കേരളത്തിലെത്തുന്ന സ്വർണം വിതരണം ചെയ്യുന്നതിൽ മുഖ്യ പങ്കാളിയാണ് റമീസ്. കോഴിക്കോട് മലപ്പുറം ജില്ലകളിലായി പ്രവർത്തിക്കുന്ന കടത്ത് സംഘത്തെ നിയന്ത്രിക്കുന്നതിൽ പ്രധാനിയാണ് ഇയാൾ. കോൺസുലേറ്റ് കടത്തിൽ വിവാദമുണ്ടാക്കിയതിനു ശേഷം സ്വപ്ന സുരേഷ് പെരിന്തൽമണ്ണയിൽ എത്തിയതായുള്ള സംശയങ്ങളും ഉയർന്നിട്ടുണ്ട്. പെരിന്തൽമണ്ണയിൽ എത്തിയ ശേഷമാണ് ബംഗളൂരുവിലേക്ക് പോയതെന്നാണ് സംശയം. നാട്ടിൽ വലിയ സൗഹൃദങ്ങൾ ഇല്ലാത്ത ആളാണ് റമീസ്. എല്ലാവരുമായി അകലം പാലിച്ചിരുന്ന റമീസിന്റെ വീട്ടിൽ പുറത്തു നിന്നുള്ള ആളുകൾ അർദ്ധരാത്രിയിൽ അടക്കം വന്നുപോയിരുന്നു. പല ഇടപാടുകളും തർക്കങ്ങളിൽ കലാശിച്ചിരുന്നതായി അയൽക്കാർ പറയുന്നുണ്ട്. റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നോട്ട് നിരോധനത്തിന് പിന്നാലെ തകർന്നതോടെ റമീസ് ദുരൂഹമായ ഇടപാടുകളിലേക്ക് കടക്കുകയായിരുന്നു.